ശരിയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞു, എന്നോട് മാറ്റമില്ല, ആ മൂവി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ നമുക്ക് തോന്നുന്നു. ഫാമിലി അങ്ങ് ഏറ്റെടുക്കുന്നുണ്ടോ എന്ന ഡൗട്ട് പൊതുവെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ രണ്ടും ചേർത്ത് അത് കഴിഞ്ഞും പോയി. അപ്പൊ അതെങ്ങനെയാണ് ലോചട്ടൻ കാണുന്നത്? അതായത് ഈ എന്റെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ വീട്ടില് ഒരു അമ്മ, നമ്മുടെ അമ്മൂമ്മമാരിരുന്നിട്ട് നമ്മുടെ ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിൽ കൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല. അപ്പൊ അന്ന് അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിൽ ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, എന്താണ് ഭൂതങ്ങളുടെ കഥ, നിധിയുടെ കഥ, കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കഥകൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്ന ആ ഒരു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്ത ഒരു ട്രിബ്യൂട്ട് കൊണ്ട സിനിമയാണത്. അപ്പൊ ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും. അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതൊരു അബദ്ധമല്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് സിനിമ എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ ചിന്തകളും വേർപ്പായിരിക്കും. പക്ഷെ ട്രെയിലറിലൂടെ ആണെങ്കിലും ടീസറിലൂടെ ആണെങ്കിലും പടത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഓരോരുത്തരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാള് പറയുകയാണ്, ലാലേട്ടന്റെ ഇൻട്രോ സീനില് തിയേറ്റർ കുലുങ്ങും എന്ന് പറയുന്നത്, അത് ഒരാളുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് പറയാൻ കാണാൻ നമുക്ക് പറ്റില്ല. കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമാണ്. അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് ഇത് നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്ന പോലെയാണ്. സി എന്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറൊരു ആളുടെ അടുത്തത് ഒരു വാക്കുകളിലൂടെ വിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിഷ്വൽസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറെന്നും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ പറഞ്ഞു ചോദിക്കും. പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് സി അത് ഗുണച്ച് ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോൺ നോ പ്ലാൻസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ചെയ്യാൻ പറ്റുകയും. അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിളായിട്ടൊരു ഒപ്പീനിയൻ മേക്കിംഗ് ആണത്. അതിനതിന്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിന്റെ അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും ആ സിനിമയ്ക്കകത്തുണ്ട്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.